ശ്രീജിത്ത് പണിക്കാർ. മൂന്നുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ ഷാഫി ചാലിയത്തിലേക്ക്. ശ്രീ ഷാഫി, ലോക കേരള സഭ അതിപ്പോ ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഈ സഭയ്ക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യ പിന്തുണ നൽകിയിരിക്കുന്നു. യൂസഫ് അലി പറഞ്ഞ കാര്യത്തിന് പോലും കെ എം ഷാജി അതിനെ രൂക്ഷമായി വിമർശിക്കുന്നു. യു ഡി എഫിന്റെ ഇത്തരത്തിലൊരു പൊതുനിലപാടിനെ തള്ളിക്കൊണ്ട് എന്തുകൊണ്ടാണ് ലീഗിൽ അങ്ങനെ രണ്ടഭിപ്രായം വന്നത്? അങ്ങനെ രണ്ടഭിപ്രായം വന്നിട്ടില്ലല്ലോ. അത് നമ്മൾ വ്യാഖ്യാനിക്കുന്നിടത്തും ആഖ്യാനിക്കുന്നിടത്തൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പൊതുവേ ഈ ലോക കേരള സഭ എന്ന ഈ ആശയം കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷങ്ങളായി നമ്മുടെ നാട്ടിലുള്ളതാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട്, പ്രവാസികളുടെ വികാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സഭയെ കാണേണ്ടത്. ഏറ്റവും വലിയ പിന്നെ പ്രവാസ സംഘടന സ്വന്തമായിട്ടുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഏകദേശം 10-25 ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള കെ എം സി സി എന്ന സംഘടന മുസ്ലിം ലീഗിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോഷകവിഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രവാസി നേതാക്കൾക്ക്, പ്രവാസികളുടെ പ്രതികരിച്ച് വരുന്നവർക്ക്, ലോക്സഭാംഗങ്ങൾ, എം എൽ എമാർ, മറ്റുയർന്ന ഉദ്യോഗസ്ഥന്മാർ, ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള പ്രവാസി സംഘടനാ നേതാക്കൾ, ഇവർക്കെല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കുവാനും ആശയവിനിമയം നടത്തുവാനുമുള്ള ഒരു വേദി എന്നുള്ള നിലക്ക് ഞങ്ങളെ പാർട്ടിയും കെ എം സി സി ഒക്കെ വളരെ പ്രാധാന്യപൂർവ്വം തന്നെയാണ് ഈ സഭയെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നാം സഭയിലും രണ്ടാം സഭയിലും ഒക്കെ ഞങ്ങൾ പങ്കെടുത്തത്. പിന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ സഭയിലൊക്കെ ഞങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല അടക്കം പങ്കെടുത്തതാണ്. അപ്പോൾ താത്വികപരമായിട്ട് പിന്നെ ഞങ്ങൾക്ക് അതിനോട് പ്രശ്നങ്ങളൊന്നുമില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ഡി വൈ എഫ്ഐയുടെ ഗുണ്ടകൾ പോയി കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അക്രമങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ, പിന്നെ കണ്ടോൺമെൻറ്റ്സ് പോലും ഹൗസ് പോലും ആക്രമിക്കാൻ തങ്ങളുടെ പാർട്ടിക്കാരെ പറഞ്ഞേക്കുക, പിറ്റേ ദിവസം ലോക പിന്നെ എന്താണ് മലയാളി സഭ ഉണ്ട് അവിടെ വന്ന് ഇരിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമാണ്. ലീഗിന്റെ മുതിർന്ന നേതാവല്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി? യൂസഫ് അലി പറഞ്ഞത് ശരിയാണെന്നും പ്രവാസികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് ഒന്നു ചേരണമെന്നും ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ. അല്ല, യൂസഫ് അലി സാഹിബ് അദ്ദേഹം പറഞ്ഞ വാക്ക് അതിൽ ചെറിയൊരു കൃത്യതക്കുറവുണ്ട് എന്നതേ ഉള്ളൂ. അത് മറ്റൊരു അവസരം വന്നാൽ യൂസഫ് അലി സാഹിബ് തന്നെ അത് വ്യക്തമാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ പിന്നെ ഈ ലോക മലയാളി സഭയിൽ വിളമ്പുന്ന ഈ ഭക്ഷണത്തെക്കുറിച്ചും അവർക്ക് കൊടുക്കുന്ന താമസ സൗകര്യത്തെക്കുറിച്ചാണ് യു ഡി എഫ് ധൂർത്ത് എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചത്. സത്യത്തിൽ അതല്ല നമ്മൾ ഈ ധൂർത്ത് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാനും നിങ്ങളും ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ രണ്ടുപേരും ന്യൂസ് എയ്റ്റി എന്ന സ്ഥാപനത്തിൻ്റെ ജീവനക്കാരാണെന്ന് കരുതുക. ധന്യ, നമുക്ക് രണ്ടുപേർക്കും പോയി ഭക്ഷണം കഴിച്ചാൽ എത്ര വരും ചിലവ്? ഏറിക്കഴിഞ്ഞാൽ 1000 രൂപയുടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. ആ സ്ഥാനത്ത് നമ്മൾ 15,000 രൂപേൻ്റെ വീട്ടിൽ ന്യൂസ് എയ്റ്റിയിൽ എഴുതി കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അതിനെയാണ് എതിർത്തത്. ഇവിടെ ഇതിൻ്റെ പേരിൽ ധൂർത്താണ് നടക്കുന്നത്. 10 കോടി രൂപ മാറ്റിവെച്ചു. 10 രൂപ മാറ്റിവെച്ചിട്ട് പ്രവാസിക്ക് എന്താ കൊടുത്തത്? ഈ രാജ്യത്ത് പ്രവാസി ഏറ്റവും വലിയ വിഷമസന്ധിയിലൂടെ കടന്നുപോയ കാലങ്ങളായി ഈ 3 കൊല്ലം. പേപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ അവരെ നാട് മുഴുവൻ ഓടിക്കുകയാണ്. ഒരു പ്രവാസി വന്ന് അവൻ്റെ വീട്ടിൻ്റെ മുഖത്ത് ബോർഡ് വെക്കുകയാണ്, മനസ്സിലാക്കണം ഇതാ അവിടെ കോവിഡ് ആയിട്ട് എടുത്തു വന്നിട്ടുണ്ട്. എത്ര ദുരിത സമാനമായ അവസ്ഥയിലാണ് വന്നത്. അവർക്കൊരു വിമാനം ചാർട്ട് ചെയ്യാനോ അവർക്കൊരു ഭക്ഷണപ്പൊതി കൊടുക്കാനോ എന്തെങ്കിലും 10 നയാ പൈസയുടെ സഹായം ചെയ്തു കൊടുക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലും കേന്ദ്രത്തിലുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ വളരെ മോശമായൊരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ പേരിൽ നടക്കുന്ന ധൂർത്തും അഴിമതിയാണ്. പ്രവാസിയുടെ പേരിൽ 10 കോടി മാറ്റിവെക്കുക, എന്നിട്ട് ആ 10 കോടി എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യം. എന്ത് കഴിഞ്ഞ ലോക് പിന്നെ ഈ സഭയെടുത്ത തീരുമാനങ്ങൾ എന്തെല്ലാം നടപ്പിൽ വരുത്തിയെന്നൊരു പ്രോഗ്രസ് റിപ്പോർട്ടെങ്കിലും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരുന്നു? പ്രതിപക്ഷം സഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചു, എല്ലതും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എല്ലാം ഒരു അധരവ്യായമാണ്. പഞ്ചസാര എന്ന് കടലാസിൽ എഴുതി വെച്ച് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ധൂർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് വഴിവിട്ട ചെലവുകളാണ്. ഈ സഭയിലേക്ക് ആളുകൾ എടുത്ത രീതി തന്നെ എന്താണ്? ഇതിൽ പല ആളുകളുണ്ട്. ഇതിൽ കാറ്ററിംഗുകാർ, പണ്ടാരികൾ, ദേഹണ്ണക്കാർ വരെ ഇതിൻ്റെ അകത്ത് കയറി കുത്തിരിക്കുക. എന്ത് മാനദണ്ഡമുള്ള പലരും ഈ സഭയിൽ അംഗമാണെന്നുള്ളത് നോട്ടീസ് കിട്ടുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ധൂർത്താണ് എന്നത് ഞങ്ങൾ പ്രതിപക്ഷം സഭയിൽ പറഞ്ഞതാണ്.
അത് കേവലം ഭക്ഷണം കൊടുത്തതിനെ എതിർത്തല്ല, ഭക്ഷണം കൊടുക്കണം, താമസ സൗകര്യം കൊടുക്കണം, പക്ഷെ അതിൻ്റെ ഒക്കെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ. ഈ വർഷത്തെ സി എ ജി റിപ്പോർട്ട് വരട്ടെ, നമുക്ക് കാണാം. അതിന് മേലൊക്കെ പരാതികൾ വന്നാൽ അതിന് മുകളിലൊക്കെ ഒരു അന്വേഷണം നടത്തണം. എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? ഇവിടെ എന്താ പ്രവാസിക്ക് കൊടുത്തത്? എണ്ണി എണ്ണി പറയാൻ എന്താണുള്ളത്? കുറെ പ്രപ്പോസൽസ് ആണ്. ഈ പ്രപ്പോസൽസിന്റെ മേലെ എന്തെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തു? ഇവരുടെ ബജറ്റ് പോർഷൻ തന്നെ എടുക്കാം. ശരി ശ്രീജിത്ത്, ഇവിടെ ഈ ധൂർത്ത് അത് മാത്രമാണോ പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു